നമസ്കാരം. ചക്രവാണി ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നും മലയാളം ക്ലാസ്സാണ്. മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഗുണകരമായി ഭവിച്ചു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ക്ലാസ്സുകൾ കൂടുതൽ കൂടുതൽ പേർ കാണാൻ ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതികരണവും നന്നായി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ രീതി തുടരണം, ഇനിയും ഞങ്ങൾക്ക് ശക്തി നൽകണമെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നു. പുതിയ സിലബസിൽ അധിഷ്ഠിതമായ ഈ ക്ലാസും നേരത്തെ എടുത്തതുപോലെ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രതിപാദിക്കുന്നത് ശൈലികൾ, പഴഞ്ചൊല്ലുകൾ ഇവയെ ആസ്പദമാക്കിയാണ്. ശൈലികളും പഴഞ്ചൊല്ലുകളും ആസ്പദമാക്കി നിരവധി ചോദ്യങ്ങൾ മുൻ ചോദ്യക്കടലാസുകളിൽ വന്നിട്ടുണ്ട്, ഇപ്പോഴത്തെ പരീക്ഷയ്ക്കും വന്നിട്ടുണ്ട്. അത് ഏറ്റവും നന്നായി പഠിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഭാഗം എടുക്കാമെന്ന് ഉദ്ദേശിച്ചത്. 10/4/2021 നടന്ന LDC പ്രിലിംസ് പരീക്ഷയിൽ വന്ന 93-ാമത്തെ ചോദ്യം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. ഒരിക്കൽ കൂടി, ഈ വർഷം 10/4/2021 LDC പ്രിലിംസ് പരീക്ഷയിൽ വന്ന 93-ാമത്തെ ചോദ്യം പരിചയപ്പെടുത്തുന്നു. ചോദ്യം ഇതായിരുന്നു, ധനാശി പാടുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എഴുതുക എന്ന ചോദ്യം. ധനാശി പാടുക, ഇതിൻ്റെ വ്യാഖ്യാനം എഴുതുക എന്നായിരുന്നു ചോദ്യം വന്നത്. ചോദ്യം ശ്രദ്ധിച്ചല്ലോ. ഉത്തരം: എ, അവസാനിപ്പിക്കുക; ബി, ധനത്തെക്കുറിച്ച് പുകഴ്ത്തുക; സി, ധനമാണ് മുഖ്യം; ഡി, ധനരാശി നോക്കുക. ഇവയാണ് നാലുത്തരങ്ങൾ. ഈ ചോദ്യം ഈ പരിശീലന കേന്ദ്രത്തിൽ ഞാനുൾപ്പെടെ പലരും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ചക്രമണി സാറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹവും ക്ലാസ് സമാപിക്കുന്ന വേളയിൽ ഞാൻ ധനാശി പാടുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ലാസ് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഉത്തരം എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. ധനാശി പാടുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എ, അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. എ എന്ന ഓപ്ഷൻ, അവസാനിപ്പിക്കുക എന്നാണ്. നോക്കൂ, ഇതൊരു ശൈലിയാണ്. ശൈലി എന്നാൽ എന്ത്? അതറിയണ്ടേ? ശൈലിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്, മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാലേ ശൈലികൾ എന്താണെന്ന് അറിയൂ, അതിന് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നന്നായി ചെയ്യാൻ പറ്റും. ഭാഷയിലെ സ്വതന്ത്രമായ ചില പ്രയോഗവിശേഷങ്ങളാണ് ശൈലികൾ. ശൈലികൾ എന്നാൽ ഇഡിയംസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. IDIOMS, ഇഡിയംസ്. ഇഡിയംസാണ് ശൈലികൾ. അപ്പോൾ ഇംഗ്ലീഷ് വാക്കും പഠിച്ചു, മലയാളവും പഠിച്ചു. ശൈലികൾക്ക് സമാനമായ ഇംഗ്ലീഷ് വാക്ക് ഇഡിയംസ്, ഇഡിയംസിന് തത്തുല്യമായ മലയാളം ശൈലികളാണ്. ഈ ശൈലികളെന്ന മേഖല ഒരു ഭാഷയുടെ ശക്തിയാണ്, സൗന്ദര്യമാണ്, ചൈതന്യവുമാണ്. അതുകൊണ്ട് ഇത് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാവില്ല. ശൈലികൾ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങൾ വരും പരീക്ഷകളിലും പ്രതീക്ഷിക്കാം. ഭാഷയുടെ ജീവരക്തമാണ് ശൈലികളെന്ന് ഒരു മഹാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ഉചിതമായ ശൈലികൾ പ്രയോഗിക്കുന്നത് ഒരു പ്രസംഗകൻ്റെ, ഒരു പ്രഭാഷകൻ്റെ കഴിവാണ്, സാമർഥ്യമാണ്, അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ ചൈതന്യമാണ്. അതുകൊണ്ട് ശൈലികൾ എന്ന ഭാഗം നന്നായി പഠിക്കാനുണ്ട്. ഒപ്പം തന്നെ ഇന്ന് നാം പഠിക്കുന്ന പഴഞ്ചൊല്ലുകൾ, ഫ്രൈസസ് എന്നുകൂടി പഠിക്കണം. പഴഞ്ചൊല്ലുകൾ, ഫ്രൈസസ്, പ്രോവെർബ്സ്,
ഇതാണ് ഏറ്റവും ഉചിതം. പ്രോവർബ്സ്, പ്രോവർബ്സ് ഉചിതമായത് അതാണ്. പഴഞ്ചൊല്ലുകളും ശൈലികളും ഭാഷയിൽ വളരെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. പഴഞ്ചൊല്ലുകൾ പണ്ടേ പറഞ്ഞു വരുന്ന ചൊല്ലുകളാണ്, പണ്ടേക്ക് പണ്ടേ ഉള്ള ചൊല്ലുകളാണ്. ഇവ രണ്ടും, പഴഞ്ചൊല്ലുകളും ശൈലികളും, ആസ്പദമാക്കി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. രണ്ടിനും ഉദാഹരണങ്ങളും ഉണ്ട്. ഇവിടെ നോക്കൂ, പഴഞ്ചൊല്ലുകൾ എന്ന വാക്കിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക് ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും. അതൊരു പഴഞ്ചൊല്ലാണ്. മൂത്തവർ ചൊല്ലുന്ന വാക്കുകൾ ആദ്യമാദ്യം കയ്പ്പുരസം തോന്നും, പിന്നെ പിന്നെ അത് മധുരമായി ഭവിക്കും. അതാണ് പഴഞ്ചൊല്ലിൻ്റെ ഒരു ഉദാഹരണം. ശൈലികൾക്കോ നോക്കൂ, നനഞ്ഞിടം കുഴിക്കുക അതൊരു ശൈലിയാണ്. നനഞ്ഞിടം കുഴിക്കുക, ഇത്തരത്തിൽ നിരവധി വാക്കുകൾ ഉണ്ട്. അവയെ ആസ്പദമാക്കി ചോദ്യങ്ങൾ വന്നിട്ടുമുണ്ട്. അതിലൊന്നാണ് പരിചയപ്പെടുത്തിയത്, ഏറ്റവും പുതിയ ചോദ്യമാണ്. ഇനി നമുക്ക് സമാനമായ മറ്റു ചോദ്യങ്ങൾ കൂടി പഠിക്കാം. നേരത്തെ പറഞ്ഞ ഏപ്രിൽ മാസം 10-ാം തീയതി നടന്ന LDC പ്രിലിംസ് പരീക്ഷയിൽ ഉന്നയിച്ച 98-ാമത്തെ ചോദ്യം, അതൊരു പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ട ചോദ്യം, ചോദ്യം ഇതാണ്: അന്നവുമായി ബന്ധമുള്ള പഴഞ്ചൊല്ലേത്? അന്നവുമായി ബന്ധമുള്ള പഴഞ്ചൊല്ലേത്? എ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ബി, ഒരു വെടിക്കു രണ്ട് പക്ഷി. സി, കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം. ഡി, ഊടിനു കൃത്യം വാക്കിനു സത്യം. ഈ നാല് ഓപ്ഷൻസ് ഉള്ളതിൽ ഏതാണ് ശരി ഉത്തരം? അന്നവുമായി ബന്ധമുള്ള പഴഞ്ചൊല്ലേത്? ഇവിടെ ഡി ആണ് ശരി ഉത്തരം. ഊണിനു കൃത്യം വാക്കിനു സത്യം, ഈ പഴഞ്ചൊല്ലാണ് അന്നവുമായി ബന്ധമുള്ളത്. എന്താണ് അതിൻ്റെ സാരം? ഊണിന് കൃത്യത വേണം, വാക്കിന് സത്യവും ഉണ്ടാകണം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അന്തർലീനമായിരിക്കുന്നു, ഏതാനും ചിലത് മാത്രം സൂചിപ്പിക്കും. ഊണിന് എന്നാൽ ഉച്ചയൂണിനോ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ആഹാരശീലമാണ്. നമ്മുടെ ആഹാരത്തിന് കൃത്യതയുണ്ടാകണം, അതിന് ഒരു സൗന്ദര്യമുണ്ട്. അതായത് ഭക്ഷണം കഴിക്കേണ്ടത്, ആഹാരം കഴിക്കേണ്ടത് സമയാസമയങ്ങളിലായിരിക്കണം, കൃത്യനിഷ്ഠ പാലിക്കണം. ശരീരാരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന് ഊണിന് അല്ലെങ്കിൽ ആഹാരത്തിന് സമയനിഷ്ഠ പാലിച്ചിരിക്കണം. മറ്റൊന്ന്, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് സത്യം പറയുക. വാക്കിന് സത്യമുണ്ടാകണം, സത്യമായ വാക്കേ പറയാവൂ. സത്യമേവ ജയതേ, സത്യമേവ ജയതേ ഉപനിഷത് വാക്യമാണ്. ഗാന്ധിജി തൻ്റെ ജീവിതവ്രതമായി ജീവിതാവസാനം വരെയും ഈ കാര്യം പാലിച്ചാണ് ജീവിച്ചത്. സത്യമായ വാക്ക് സത്യം മാത്രമേ പറയൂ എന്ന് പറയും. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത ആളല്ല ഗാന്ധിജി. പറഞ്ഞ കള്ളങ്ങളൊക്കെ ഏറ്റുപറയുകയും പശ്ചാത്തപിക്കുകയും സത്യമാണെന്ന്, ഏറ്റവും ശാശ്വതമായുള്ള മൂല്യമെന്ന് സത്യമെന്ന് ദൈവമെന്ന് അറിഞ്ഞിട്ട് സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച പുണ്യാത്മാവനെയാണ് സഹസ്രാബ്ദ പുരുഷനായി ലോകം അംഗീകരിച്ചിട്ടുള്ളത്. സഹസ്രാബ്ദ പുരുഷൻ, 1000 വർഷങ്ങളിൽ ജനിച്ച വ്യക്തി. നമ്മുടെ കഴിഞ്ഞ 1000 വർഷം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ കാലാതീതനായി ജീവിക്കുന്ന, മനുഷ്യ മനസ്സുകളിൽ ഇപ്പോഴും ചൈതന്യമായിരിക്കുന്ന വ്യക്തിത്വമാണ് ഗാന്ധിജിക്കുള്ളത്. അതുകൊണ്ട് സഹസ്രാബ്ദ പുരുഷൻ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഗാന്ധിയുടെ പേര് ഞാൻ പരാമർശിച്ചതിന് കാരണമുണ്ട്, സത്യം പാലിച്ച് ജീവിച്ച വ്യക്തിത്വം ആണ് അദ്ദേഹമെന്ന്. നോക്കൂ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, അതൊരു പഴഞ്ചൊല്ലാണ്. എന്താണ് പഴഞ്ചൊല്ലിൻ്റെ സാരം? കൈബലമുള്ളവൻ, കൈക്കരത്തുള്ളവൻ എവിടെയും മുൻനിരയിലേക്ക് വരും, വന്ന് കാര്യങ്ങളേറ്റിടും.
ഒരു വെടിക്ക് രണ്ട് പക്ഷി അതും എല്ലാവർക്കും അറിയാം. ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടായി വരും വരാം. കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണം. കളവ് ചെയ്യുവാൻ ശ്രമിച്ചു പോയാൽ ആ കളവ് കളവല്ല എന്ന് ബോധ്യമായി വരാത്തക്കവണ്ണം എന്ന് ഇതൊക്കെയും പറഞ്ഞത് ഇവ നമ്മുടെ ഭാഷയിൽ ഉള്ള ഏറ്റവും വലിയ സമ്പത്തുകളിൽ പെടുന്നു എന്നുള്ളതുകൊണ്ടാണ്. സമ്പത്തുകളിൽ പെടുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് മറ്റൊരു ചോദ്യം പരിശോധിക്കാം. ഈ ചോദ്യം 18/4/2021 നേരത്തെ 10/4 പറഞ്ഞു, തുടർന്ന് നടന്ന പരീക്ഷ 18/4 ആ ചോദ്യക്കടലാസിൽ വന്ന 92-ാമത്തെ ചോദ്യമാണ് പരിചയപ്പെടുത്തുന്നത്. 92-ാമത്തെ ചോദ്യം, ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എഴുതുക എന്നാണ് ചോദ്യം വന്നത്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി, ശ്ലോകത്തിൽ കഴിക്കുക. എന്ന ശൈലിയുടെ വ്യാഖ്യാനം എഴുതുക. എ, വേഗത്തിൽ കഴിക്കുക. ബി, ശ്ലോകം ഉരുവിടുക. സി, രചിച്ച് കഴിക്കുക. ഡി, ചുരുക്കി പറയുക. കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. ശ്ലോകത്തിൽ കഴിക്കുക എന്നുള്ളത് വേഗത്തിൽ കഴിക്കുകയാണോ? എ, അതാണ് ശരി ഉത്തരം, അതാണോ? ബി, ശ്ലോകം ഉരുവിടുക, ഉരുവിടുക എന്നാൽ പറയുക. സി, രുചിച്ചു കഴിക്കുക, അതാണോ? ഡി, ചുരുക്കി പറയുക. ഇതിലേതാണ് ശരി ഉത്തരം? നോക്കൂ, ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ശരിയായ ഉത്തരം ചുരുക്കി പറയുകയാണ്. ചുരുക്കി പറയുക, ഡി എന്ന ഓപ്ഷൻ, ചുരുക്കി പറയുക, അതാണ് ശരി ഉത്തരം. അപ്പോൾ ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി എങ്ങനെയാണ് ഈ ആശയം അവതരിപ്പിക്കുന്നത്? അതിനൊരു ഉത്തരമുണ്ട്. ശ്ലോകത്തിൽ കഴിക്കുക എന്നുള്ളത് കഥകളിയുമായി ബന്ധപ്പെട്ട ഒരു ചൊല്ലാണ്, ശൈലിയാണ്. കഥകളിയുടെ സാഹിത്യരൂപത്തിൻ്റെ പേരാണ് ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യരൂപത്തിൻ്റെ പേര് ആട്ടക്കഥ. ആട്ടക്കഥ രചയിതാക്കൾ പുരാണ കഥകൾ ആസ്പദമാക്കി ആട്ടക്കഥകൾ രചിച്ചപ്പോൾ കഥാസ്ഥലവും സന്ദർഭവും മറ്റും കാണികൾക്ക് പെട്ടെന്ന് ഗ്രഹിക്കുവാൻ കഴിയുമാറ് ഒതുക്കി ചുരുക്കി ഒരു ശ്ലോകത്തിൽ നാലുവരി കവിതയിൽ അവതരിപ്പിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ബൃഹത്തായ ഒരു കഥയുടെ സന്ദർഭം, സാഹചര്യം, കഥാപാത്രങ്ങൾ തുടങ്ങിയവയൊക്കെയും വിസ്തരിച്ചു പറയാതെ ഒതുക്കി പ്രതിപാദിക്കുന്ന നാലുവരി കവിതകൾക്ക് ആട്ടക്കഥയിൽ ശ്ലോകമെന്ന് പറയുന്നു. ശ്ലോകത്തിൽ നിന്നാണ് ശ്ലോകമുണ്ടായതെന്ന് വാൽമീകി മഹർഷി. മാ നിഷ്ഠാത പ്രതിഷ്ഠാം പൂർണ്ണമാക്കുന്നില്ല, ആദ്യ ശ്ലോകമായി ഭാരതീയർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്ലോകം എന്നാൽ നാലുവരി കവിത, നാലുവരി കവിത. ശ്ലോകത്തിൽ കഴിക്കുക എന്നുള്ളത് കഥകളിയുമായി ബന്ധപ്പെട്ടതുകൂടിയാണ്. ആട്ടക്കഥകളിൽ കഥാസ്ഥലവും സന്ദർഭവും കഥാപാത്രങ്ങളും ഒക്കെയും കാണികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയുമാറ് പാട്ടുകാർ നാലുവരി കവിതയിൽ ഒതുക്കി അവതരിപ്പിക്കുന്നു. അത് അവതരിപ്പിച്ച് കഴിഞ്ഞ ശേഷമാണ് തിരശീല മാറ്റുന്നതും പിന്നെ കഥാപാത്രങ്ങൾ രംഗത്തേക്ക് വരുന്നതും ആട്ടവിളക്കിന് മുമ്പിൽ കഥകളി അവതരിപ്പിക്കുന്നതും. ആട്ടവിളക്കൊക്കെ കണ്ടിട്ടുണ്ടാവും, അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ശ്ലോകത്തിൽ കഴിക്കുക എന്നാൽ ചുരുക്കി പറയുക എന്നാണ് അർത്ഥം. അപ്പോൾ ഈ വർഷം വന്ന പരീക്ഷകളിൽ ഉൾപ്പെട്ട് കണ്ട ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിയപ്പോൾ നമുക്ക് ഇത് പഠിക്കാൻ കൂടുതൽ ആവേശമായി. പഠിക്കണമല്ലോ. 2017 LDC തിരുവനന്തപുരം ജില്ലയിൽ ചോദിച്ച ചോദ്യം ആണ് അടുത്തത്. അത് 10/4/2021 വന്ന ചോദ്യം അതുപോലെ ആവർത്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 17 ചോദിച്ച ചോദ്യം എടുത്ത് 21 ചോദിച്ചു. 2017 ചോദിച്ച ചോദ്യം, ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപമേത് എന്ന ചോദ്യം. ഈ ചോദ്യം LDC തിരുവനന്തപുരം ജില്ലയിൽ 2017 വന്ന ചോദ്യപുസ്തകത്തിലെ 63-ാമത്തെ ചോദ്യമാണ്.
ധനാശി പാടുക എന്ന ചോദ്യം തന്നെയാണത്. എ ഉത്തരങ്ങൾ എ അവസാനിക്കുക എന്നാണ്, ബി തുടങ്ങുക, സി കൂലി കൊടുക്കുക, ഡി പണത്തിന് പാടുക. ഇതാണ് അന്ന് ഇട്ട നാല് ഉത്തരങ്ങൾ. ഇവിടെയും ശരിയുത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു, എ അവസാനിക്കുക എന്നാണ്. 2021 ധനാശി പാടുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എഴുതുക എന്ന ചോദ്യത്തിൽ ഉത്തരമായി വന്ന എ അവസാനിപ്പിക്കുക എന്ന്. 2017 അവസാനിക്കുക, രണ്ടൊന്ന് തന്നെയാണ്. ഒന്ന് പ്രയോജക ക്രിയയാണ് അവസാനിപ്പിക്കുക, രണ്ടാമത്തേത് അവസാനിക്കുക കേവലക്രിയയുമാണ്. കേവലക്രിയ പ്രയോജക ക്രിയ വ്യാകരണത്തിലൊരു കാര്യം ആണ്. കേവലക്രിയ എന്നാൽ കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയ. പഠിക്കുക കേവലക്രിയ, എഴുതുക കേവലക്രിയ, കാണുക കേവലക്രിയ, പഠിപ്പിക്കുക, എഴുതിക്കുക, കാട്ടുക, ഇതൊക്കെ പ്രയോജക ക്രിയ, മറ്റൊരാളിൻ്റെ പ്രേരണയോടു കൂടിയ ക്രിയകളാണ് ഇതൊക്കെ. ശരി, അപ്പോൾ ആവർത്തനം സംഭവിച്ചിട്ടുണ്ട്, അത് മനസ്സിലാക്കുക. അടുത്ത മറ്റൊരു ചോദ്യം പരിചയപ്പെടാം. 2017 LDC തിരുവനന്തപുരം ജില്ലയിൽ വന്ന ചോദ്യമാണ്. 67-ാമത്തെ ചോദ്യമാണിത്. 67-ാമത്തെ ചോദ്യം ഇതും അതുമായി ബന്ധപ്പെട്ടതാണ്. വാഷ് ഡർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക. ഇത് പരിഭാഷയുമായി ബന്ധപ്പെട്ട് മുമ്പ് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ശൈലിയുമായി ബന്ധപ്പെട്ട ചോദ്യം കൂടിയാണ് ഇത്. ആവർത്തിക്കുന്നു, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് വേണം. കാരണം ആവർത്തനം പഠനം ഉറപ്പിക്കും. ഒരേ കാര്യം തുടർച്ചയായി വായിക്കുകയും കാണുകയും കേൾക്കുകയും എഴുതുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലത് ഹൃദിസ്ഥമാകും, ഹൃദിസ്ഥമാകും, ഹൃദയത്തിൽ സ്ഥിതി ചെയ്യും. അതാണ് ഇവിടെ ലക്ഷ്യമിട്ടത്. വാഷ് ഡർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക എന്ന ചോദ്യമാണ്. ചോദ്യത്തിൻ്റെ ഉത്തരമായി നൽകിയിട്ടുള്ള എ നനഞ്ഞിടം കുഴിക്കുക, ബി കൈ കഴുകുക, സി വിഴുപ്പലക്കുക, ഡി കുളിക്കാതെ ഈറൻ ചുമക്കുക. ഇവിടെ ശരിയുത്തരം നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, വിഴുപ്പലക്കുക എന്നുള്ളതാണ്. വിഴുപ്പലക്കുക എന്നുള്ളത് ശരിയുത്തരമാണ്. അപ്പോൾ വാഷ് ഡർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിൻ്റെ മലയാള ശൈലി ശരിക്കും വിഴുപ്പലക്കുകയാണ്. ശരി, ഇനി അതുപോലെ മറ്റൊരു ചോദ്യം. ഈ ചോദ്യം 2017 തസ്തിക മാറ്റം പരീക്ഷയ്ക്ക് വന്നതാണ്. LDC തസ്തിക മാറ്റം പരീക്ഷയ്ക്ക് വന്നതാണ്. ആ വർഷത്തെ ചോദ്യപുസ്തകത്തിലെ 98-ാമത്തെ ചോദ്യമാണ് ഇത്. ചോദ്യം ഇതാണ്, ഇലയിട്ട് ചവിട്ടുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഇലയിട്ട് ചവിട്ടുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഇലയിട്ട് ചവിട്ടുക. എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? എ അനാവശ്യമായിട്ടുള്ളത് എന്ന് ഉള്ളത്. ബി തോറ്റതായി സമ്മതിക്കുക. സി അതിയായ കഷ്ടപ്പാട്. ഡി അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. ഇത് ഏതാണ് ശരി ഉത്തരം? ഇലയിട്ട് ചവിട്ടുക എന്ന ശൈലിയാണ്. ആ ശൈലിയുടെ ശരിയായ ഉത്തരം ഏതാണ്? ഡി എന്ന ഉത്തരമാണ് ശരി. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം ഇലയിട്ട് ചവിട്ടുക, ഇലയിടുക എന്നുള്ളത് അന്നവുമായി ബന്ധപ്പെട്ടൊരു കർമ്മമാണ്. അതിൽ ചവിട്ടാനേ പാടില്ല. ഇലയിട്ട് ചവിട്ടുക എന്ന ശൈലി കേൾക്കുമ്പോഴേ അറിയാം, അങ്ങനെ ചെയ്യുന്ന ഇലയിൽ ആഹാരം വിളമ്പി ആരും കഴിക്കില്ല. അപ്പോൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യരുത്. അപ്പോൾ നാം ഏവരും ഇത് പാലിക്കണം. അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്യരുത്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാതെ ജീവിക്കുകയും തെറ്റ് സംഭവിച്ചു പോയാൽ തെറ്റിൽ നിന്ന് മോചനം നേടുകയും വേണം. പശ്ചാത്താപത്തിലൂടെ പ്രായച്ചിത്തം ചെയ്യുകയും തെറ്റാവർത്തിക്കാതിരിക്കുകയും വേണം എന്നാവർത്തിക്കുന്നു. ഇനി 2014 LDC പരീക്ഷയ്ക്ക് വേണ്ടി ഉന്നയിച്ച ചോദ്യമാണ്. പത്തനംതിട്ട ജില്ലയിൽ ചോദിച്ച ചോദ്യമാണ്. പത്തനംതിട്ട ജില്ലയിൽ വന്ന ചോദ്യം 2014 LDC ആണ്. ചോദ്യം ഇതാണ്, ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ആലത്തൂർ കാക്ക എ ശല്യക്കാരൻ, ബി ആശിച്ചു കാലം കഴിക്കുന്നവർ, സി വിശ്വസിക്കാൻ കൊള്ളാത്തവർ, ഡി കോമാളി. ഇതിലൊന്ന് ഈ ശൈലിയുടെ ആശയമാണ്. നോക്കൂ,
പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലമാണ് ആലത്തൂർ. സ്ഥലനാമം അങ്കുടിയാണത്, ആലത്തൂർ. എങ്കിൽ ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഇവിടെ ശരിക്കുമുള്ള അർത്ഥം ബി ആണ്, ആശിച്ചു കാലം കഴിക്കുന്നവർ എന്നാണ് ശരി ഉത്തരം. ആശിച്ചു കാലം കഴിക്കുന്നവർ നേടുന്നില്ല, ആശിച്ച് കാലം ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്, നേടാതിരിക്കുകയും ചെയ്യുന്നു. അതാണ് ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം. നോക്കൂ, ഇത് മനസ്സിലായിട്ടുണ്ടു എന്ന് കരുതിക്കൊണ്ട് ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം ഒന്നുകൂടി പറയുന്നു. ആശിച്ചു കാലം കഴിക്കുന്നവർ ആണ് അതിൻ്റെ അർത്ഥം എന്നറിയുക. മറ്റൊരു ചോദ്യം പരിചയപ്പെടാം. ഈ പറയുന്ന ചോദ്യം കുറച്ച് പഴയതാണ്, 2007 കൊല്ലം ജില്ലയിൽ ചോദിച്ച ചോദ്യക്കടലാസിലേതാണ് ചോദ്യം. ചോദ്യം ഇതാണ്: ആഘാതമേറ്റ് ഏറെ വിഷമിച്ചു എന്നർത്ഥത്തിൽ മലയാളത്തിലുള്ള ശൈലിക്ക് ഉദാഹരണമേത് എന്ന് ചോദ്യ പാഠം. ആഘാതമേറ്റ് ഏറെ വിഷമിച്ചു എന്ന അർത്ഥത്തിൽ മലയാളത്തിലുള്ള ശൈലിക്ക് ഉദാഹരണമേത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ചോദ്യത്തിൻ്റെ ഉത്തരമായി നൽകിയിട്ടുള്ളവ: എ കുട്ടിച്ചോറാക്കുക, ബി വെള്ളം കുടിക്കുക, സി ചെണ്ട കൊട്ടിക്കുക, ഡി നക്ഷത്രമെണ്ണുക. ഇതാണ് നാല് ഉത്തരങ്ങളായി നൽകിയിട്ടുള്ളത്. ഇതിലേതാണ് ശരി ഉത്തരം എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ആഘാതമേറ്റേറെ വിഷമിച്ചു എന്നാണ് ചോദ്യപാഠം. ഇതിന് ശരിയായ ഉത്തരം നക്ഷത്രമെണ്ണുക എന്നാണ്. നക്ഷത്രമെണ്ണുക എന്തേ അങ്ങനെ പറയുന്നു? നോക്കൂ, നാം ഏവരും കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് നക്ഷത്രങ്ങൾ ആകാശത്തെ മിന്നിത്തിളങ്ങുക. എണ്ണി പൂർത്തിയാക്കാൻ പറ്റുമോ? ഇല്ല, കഴിയില്ല. അതാണ് ആഘാതമേറ്റ് വിഷമിച്ചു എന്ന് പറയുന്ന ശൈലിയുടെ തത്തുല്യമായ മലയാള അർത്ഥം. നക്ഷത്രം എണ്ണി പൂർത്തിയാക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ കടൽക്കരയിലെ മണൽത്തരികൾ എണ്ണി പൂർത്തിയാക്കാൻ പറ്റുമോ? കടൽക്കരയിലെ തിരമാലകൾ എണ്ണി പൂർത്തിയാക്കാൻ പറ്റുമോ? അതൊന്നും എണ്ണി പൂർത്തിയാക്കാൻ പറ്റാത്തവ കൂടിയാണെന്ന് അറിയുക. ശരി, കൂടുതൽ പഴഞ്ചൊല്ലുകളും മറ്റും നാം ഇപ്പോൾ പഠിക്കാൻ തുടങ്ങുകയാണ്. ഇനി നോക്കൂ, വിതച്ചത് കൊയ്യും ഇതിന് സമാനമായ പഴഞ്ചൊല്ല് ഏതാണ്? വിതച്ചത് കൊയ്യും എന്നതിന് സമാനമായ പഴഞ്ചൊല്ല് ഏത്? എ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, ബി എള്ളു വിതച്ചാൽ മുതിര കൊയ്യുമോ, സി ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴയ്ക്കും. ഇവയിൽ ഏതായിരിക്കും ശരിയായ ഉത്തരം? ഇതിൽ ഏതായിരിക്കും ശരിയായ ഉത്തരം? ഒരു ഉത്തരം കൂടി പറയാനുണ്ട്, നിത്യാഭ്യാസി ആനയെടുക്കും. ഇതിലേതാണ് ശരി ഉത്തരമെന്നാണ് പറയേണ്ടത്. വിതച്ചത് കൊയ്യും എന്നതിൻ്റെ ശരിയായ ശൈലി അർത്ഥമെന്ത്? നോക്കാം, വിതച്ചത് കൊയ്യും അതിന് സമാനമായ മറ്റൊരു ശൈലി ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും ആണ്. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും. സമാനമായ ഇംഗ്ലീഷും കൂടി പരിചയപ്പെടാം. ആസ് യു സോ സോ യു റീപ്പ്, ആസ് യു സോ സോ യു റീപ്പ്. നിങ്ങൾ നിത്യവും പഠിച്ചു പരിശീലിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് നല്ലതൊക്കെയും നേടിയെടുക്കാം, കൊയ്തെടുക്കാം എന്ന് സാരം. മറ്റൊരു ചോദ്യം പരിചയപ്പെടുത്തുന്നു ചോദ്യം ഇതാണ്: തീയിൽ കുരുത്തത് വെയിലത്ത് വാടുമോ എന്ന ശൈലി. തീയിൽ കുരുത്തത് വെയിലത്ത് വാടുമോ, ഇതെപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ സാരം? തീയിൽ ആണ് കുരുക്കുന്നത് എങ്കിൽ വെയിലേറ്റാൽ വാടുകയില്ല. വെയിലിനേക്കാൾ കാഠിന്യമേറിയ അഗ്നിയിൽ പൊട്ടി മുളച്ച് ജീവിച്ച് വന്ന ഒരു വ്യക്തി ഒരിക്കലും വെയിലേറ്റാൽ, സാരമല്ലാത്ത വെയിലേറ്റാൽ അത് കൊണ്ട് ഒരിക്കലും തളരുകയില്ല, വാടുകയില്ല എന്നാണ് പറയാനുള്ളത്.